വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് അണ്ടിപ്പിള്ളിക്കാവിൽ വാടത്തോട് തെക്കേത്തുരുത്ത് റോഡ് സൈഡിൽ കരിങ്കൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിന്റെ ഉദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4.75 ലക്ഷം രൂപ ചിലവിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് അണ്ടിപ്പിള്ളിക്കാവിൽ വാടത്തോട് തെക്കേത്തുരുത്ത് റോഡ് സൈഡിൽ കരിങ്കൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിന്റെ ഉദ്ഘാടനം നടത്തി. 2023-2024 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 4.75 ലക്ഷം രൂപ വകയിരുത്തിയാണ് വർക്ക് നടത്തിയത്. നിലവിലെ NH 66 യാത്രാ തടസ്സമുണ്ടാകുമ്പോൾ പകരം സംവിധാനമായി യാത്ര ചെയ്തിരുന്നതും തെക്കേത്തുരുത്ത് നിവാസികളും സ്കൂൾ വാഹനങ്ങളുമടക്കം നിരവധി വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്ന ഈ റോഡ് സൈഡിനോട് ചേർന്ന് തോട് സ്ഥിതി ചെയ്തിരുന്നത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുമായിരുന്നു. ഇതിന് പരിഹാരമായാണ് തോടിനോട് ചേർന്ന കരിങ്കൽ ചിറ നിർമ്മിച്ചത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിന് വീതി കൂട്ടുമ്പോൾ തോടിന്റെ നിലവിലെ സ്ഥിതി നിലനിർത്തുന്നതിനായി ഞാറ്റുകണ്ടത്തിൽ അയ്യപ്പന്റെ ഭൂമി വിട്ടുതരികയും ഇത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയായതിനാൽ ഈ സ്ഥലത്ത് ഭിത്തി നിർമ്മാണത്തിനായി ഞാറ്റുകണ്ടത്തിൽ അയ്യപ്പനും VTR റെസിഡന്റ്സ് അംഗങ്ങളും തെക്കേത്തുരുത്ത് നിവാസികളും സാമ്പത്തികമായി സഹകരിച്ചിരുന്നു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ലൈജു ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റോഡ് മെയിന്റനൻസ് തെക്കേത്തുരുത്ത് വാടത്തോട് കലിംഗ് നിർമ്മാണം ഇവിടെ ഭംഗിയായി തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ റോഡ് മെയിൻ്റനൻസ് പ്രവൃത്തികളിൽ ഏറ്റവും ആദ്യം പൂർത്തിയായിട്ടുള്ളത് ഈ വാർഡിലെ പ്രവൃത്തിയാണ്. അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് ഇവിടെ വാർഡ് മെമ്പറായിട്ടുള്ള ലൈജു ലക്ഷ്യമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ മുതൽ ഈ പ്രദേശവാസികളുടെ അതുപോലെ തന്നെ തെക്കേത്തുരുത്ത് നിവാസികൾക്കും അതുപോലെ NH-ലെ തിരക്കുകൾ മൂലം റോഡ് ഗതാഗതം സൗകര്യത്തിന് വേണ്ടി ഈ റോഡ് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന ഈ തോടിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക എന്നത് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വർഷം റോഡ് മെയിൻ്റനൻസ് പദ്ധതിയിൽ ലൈജു മെമ്പർ ഈ ഒരു കാര്യത്തിന് മുൻകൈയെടുത്ത്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ ലൈജുവിനെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ഇവിടുത്തെ VTR റെസിഡൻസ് അസോസിയേഷനും അതുപോലെ തന്നെ തെക്കേത്തുരുത്ത് നിവാസികളും സഹകരിച്ചിട്ടുണ്ട്. ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് എത്രയും വേഗം ഈ ഒരു പ്രവർത്തനം നടപ്പിലാക്കാനായിട്ട് സാധ്യമായത്. അതിന് ഈ പ്രദേശവാസികളോടല്ല അതുപോലെ തന്നെ തെക്കേത്തുരുത്ത് നിവാസികളോടും VTR റെസിഡൻസ് അസോസിയേഷനും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ കലിംഗ് നിർമ്മാണത്തിൻ്റെ ഈ കരിങ്കൽ ചിറ നിർമ്മാണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം AS അനിൽകുമാർ, പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് KS സനീഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS സന്തോഷ്, പഞ്ചായത്ത് മെമ്പർ സുമ ശ്രീനിവാസൻ, ചേന്നമംഗലം പഞ്ചായത്ത് മെമ്പർ സിന്ധു മുരളി, വാർഡ് വികസന സമിതി കൺവീനർ KC സാബു, പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് TA ഉണ്ണികൃഷ്ണൻ, VTR റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാധാകൃഷ്ണൻ മടത്തിൽ, സെക്രട്ടറി ദിലീപ് ചന്ദ്രശേരിൽ, കമ്മിറ്റി അംഗം VM മനോജ് എന്നിവർ സംസാരിച്ചു. കോൺട്രാക്ടർ നിഷാദിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു.